അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇനിയുള്ള സെഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി ടോക്കാണ്. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എ ഫാമിലി ഡസൻ്റ് ഹാവ് ടു ബി പെർഫെക്റ്റ് ബട്ട് ഇറ്റ് ജസ്റ്റ് നീഡ്സ് ടു ബി യുണൈറ്റഡ്. നമുക്കെല്ലാവർക്കും അറിയാം കുറേ നമ്മളധികം കുടുംബത്തെ പറ്റിയിട്ട് കുടുംബ ബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറേ അധികം കേട്ടിട്ടുള്ള ആളുകളാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, ഈ സംഭവം നമ്മളെല്ലാവരും കുറേ വട്ടം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ, കുടുംബം എന്ന് പറഞ്ഞാൽ, നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ വരുന്ന ഒരു സംഭവമുണ്ട്. മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ യൂണിറ്റി. ഇറ്റ്സ് എ ടൈ, അതൊരു ടൈ ആണ്. അതുപോലെ തന്നെ ടുഗദർനെസ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, കുറേ പരസ്പരം സ്നേഹിക്കുന്ന ഒരാളുകളുടെ ഒരു കൂട്ടാണ് കുടുംബം എന്ന് പറയുന്നത്. ഇന്നത്തെ കുടുംബത്തിൻ്റെ കൺസെപ്റ്റ്സൊക്കെ കുറേ ഡിഫറെൻ്റാണ്. കുറേ സോഷ്യൽ മീഡിയാസിൻ്റെ ഇമ്പാക്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കും. എല്ലാ മതങ്ങളിലും കുടുംബത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എപ്പോഴും എല്ലാ രംഗങ്ങളിലും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസിൻ്റെ മഹാഭാരത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി, ഇറ്റ്സ് ടൈപ്പ് ഓഫ് സ്റ്റോറി. അതിൽ നമുക്കറിയാം പാണ്ഡവരുടെയും കൗരവരും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് അതിലുള്ളത്. അപ്പോൾ അതിലും ഒരു കുടുംബ ബന്ധം വരുന്നുണ്ട്. ഈ പാണ്ഡവരും കൗരവും എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്. അവിടെയും ഒരു ഫാമിലി റിലേഷൻ വരുന്നുണ്ട് ഹിന്ദുസിൻ്റെ കൺസെപ്റ്റിൽ. ക്രിസ്ത്യാനിറ്റിയിലും അതേപോലെ തന്നെ ഡാവിഞ്ചി കോഡ് നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള, എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ്. അതിലും ദി ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ലിയോണാർഡോ ഡാവിഞ്ചിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആ ആർട്ട് പീസ്, അതിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതിലും ഒരു കുടുംബം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് ഡാൻ ബ്രൗൺ അതിൽ എത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഹിന്ദു എല്ലാ കൺസെപ്റ്റിലും കുടുംബത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതാണ്. അപ്പോൾ നമുക്കറിയാം കുടുംബ ബന്ധങ്ങളെ കുറിച്ചിട്ട് അത് ടൈ, അതിനുള്ള സോഷ്യൽ മീഡിയാസിൻ്റെ ഇൻഫ്ലുവൻസ്, മറ്റുള്ള സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഫാമിലി ടോക്ക് എന്നുള്ള സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സത്യവിശ്വാസിനായിട്ടുള്ള ഓരോ വിദ്യാർത്ഥിനികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അവർക്ക്, നമുക്ക് എല്ലാവർക്കും കുടുംബത്തിലുള്ള പങ്ക് എന്താണ്, വീട്ടിലുള്ള പങ്ക് എന്താണ്, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ സോഷ്യൽ മീഡിയാസിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫാമിലി ടോക്ക് എന്നുള്ള സെഷനിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും ട്രെയിനറും അതിലുപരി MSMEൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും കൂടി ആയിട്ടുള്ള നബീൽ പാലത്തിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും.